ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കഴിഞ്ഞ സ്മാക്ക്ഡൗൺ എപ്പിസോഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് സ്മാക്ക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ സാഷ ബാങ്ക്സ് ആൻഡ് ബെയ്ലി ഇവരാണ് വരുന്നത്. ഇവർ വന്നതിന് ശേഷം എപ്പോഴത്തെയും പോലെ തന്നെ ഇവരാണ് ബെസ്റ്റ് ടാഗ് ടീം, അതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പ് എല്ലാം വെച്ചിട്ടുള്ളത് എന്നതുപോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം സംസാരിച്ച് നിൽക്കുമ്പോൾ നിക്കി ക്രോസ് ആൻഡ് അലക്സ ബ്ലസ് ഇവര് രണ്ടുപേരും വരുന്നതായിട്ടാണ് കാണിച്ചത്. ഇവര് വരുന്ന സമയത്ത് നിക്കി ക്രോസ് സ്മാക്ക്ഡൗൺ വുമൻസ് ചാമ്പ്യൻഷിപ്പിന്റെ റീമാച്ച് ചോദിക്കും. ആ സമയത്ത് ബെയ്ലി പറയുന്നത്, ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു നമ്പർ വൺ കണ്ടൻഡർ മാച്ച് ഉണ്ട്. ആ മാച്ചിൽ വിൻ ചെയ്യുന്നവരായിട്ട് നെക്സ്റ്റ് സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ഞാൻ എന്റെ ചാമ്പ്യൻഷിപ്പ് മാച്ച് വെക്കാം എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അലക്സ ബ്ലസ്സിന് നിക്കി ക്രോസ് തള്ളിയിട്ട് റിങ്ങിലേക്ക് പോകുന്നതായിട്ടാണ് കാണിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് തമ്മിൽ നമ്പർ വൺ കണ്ടൻഡർ മാച്ചാണ് നടന്നത്, അലക്സ ബ്ലസ് വേഴ്സസ് നിക്കി ക്രോസ്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ള മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവർക്കിടയിലുള്ള ഈ ഒരു ഫ്യൂഡ് കുറച്ച് നാളുകളായിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്, അതുകൊണ്ട് ഈ ഒരു മാച്ച് അത്ര വലിയ ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ മാച്ചിൻ്റെ അവസാനത്തോടു കൂടി നിക്കി ക്രോസ് ആണ് അലക്സ ബ്ലസ്സിനെ പറ്റിച്ചിട്ട് ഈ ഒരു മാച്ച് വിൻ ചെയ്തത്. അതിനുശേഷം ഞാൻ വിചാരിച്ചത് അലക്സ ബ്ലസ്സിനും നിക്കി ക്രോസിനും പ്രശ്നം വരുമെന്നാണ്. എന്നാൽ ബാക്ക് സ്റ്റേജിൽ ഇവരൊന്നായി നിൽക്കുന്നത് പോലെയാണ് കാണിച്ചത്. അതിനുശേഷം ഫയർഫ്ലൈ ഫൺ ഹൗസ് സെഗ്മെൻറ്റാണ് നടന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ എക്സ്ട്രീം റൂൾസിൽ ബ്രോൺ സ്ട്രോമനും ബ്രൈ വൈറ്റിനും തമ്മിൽ നടന്ന മാച്ചിനെ കുറിച്ചെല്ലാം കാണിക്കും. അതിനുശേഷം ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ ബ്രൈ വൈറ്റ് പറയുന്നുണ്ട്, അതായത് സിസ്റ്റർ അബിഗെയിൽ ബ്രൈ വൈറ്റിൻ്റെ തല നോക്കിയിട്ടാണ് ഇക്കാര്യം പറയുന്നത്, ഇനി നിൻ്റെ ആവശ്യമില്ല, ഇനി നീ വരാനും പാടില്ല, ഇനി ഞാനും അതുപോലെ തന്നെ ഫീൻഡ് ബ്രൈ വൈറ്റും മാത്രം മതി എന്നതുപോലെയൊക്കെ, നിന്നെ കൊണ്ടുള്ള സഹായങ്ങളെല്ലാം കഴിഞ്ഞു, അതുപോലെയെല്ലാം പറഞ്ഞതിന് ശേഷം സമ്മർ സ്ലാമിൽ ഫീൻഡ് ബ്രൈ വൈറ്റിനും ബ്രോൺ സ്ട്രോമിനും മാച്ച് വരുന്നത് പോലെ സൂചനയാണ് ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ കൊടുത്തത്. അപ്പോൾ ഇനി ദ ലീഡർ അല്ലെങ്കിൽ സിസ്റ്റർ അബിഗെയിൽ ബ്രൈ വൈറ്റ് ഇനി വരാൻ സാധ്യതയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സിംഗിൾസ് മാച്ചാണ് നടന്നത്, മാറ്റ് റീഡൽ വേഴ്സസ് ടോണി നീസിനാണ് ഈ ഒരു മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാച്ചായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ മാച്ചിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ടോണി നീസിനെ ഫിനിഷിംഗ് മൂവ് ചെയ്ത് മാഡ്രിഡിലാണ് ഈ ഒരു മാച്ച് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ബാരൺ കോർബനെ വിളിക്കുന്നതായിട്ടാണ് കാണിച്ചത്. ആ സമയത്ത് ബാരൺ കോർബൻ വന്ന് സംസാരിച്ച് നിൽക്കുമ്പോൾ ടോണി നീസ് വീണ്ടും മാഡ്രിഡിലിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണിച്ചത്. ആ സമയത്ത് മാഡ്രിഡിൽ ടോണി നീസിനെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം മിസ് ടിവി സെഗ്മെൻറ്റാണ് നടന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നത് നയോമിയാണ്. നയോമി വന്നതിന് ശേഷം കഴിഞ്ഞ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ലൈസി വെൻസിൻ്റെ മാച്ച് തോറ്റ കാര്യത്തെക്കുറിച്ചെല്ലാം ചോദിച്ച് ലൈസി വെൻസിനും നയോമിക്കും തമ്മിൽ പ്രശ്നം വരാൻ വേണ്ടി സംസാരിക്കുന്നത് പോലെയാണ് മിസ്സും ജോൺ മോറിസനും കാണിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റ് മുന്നോട്ട് പോകുമ്പോൾ മിസ് അവസാനത്തോടു കൂടി ലൈസി വെൻസിനെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് കൊണ്ടുവരും. അത് കഴിഞ്ഞതിന് ശേഷം നയോമിക്കും ലൈസി വെൻസിനും തമ്മിൽ പ്രശ്നം വരുന്നത് പോലെ ഇവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ് കാണിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സ്റ്റേജിൽ ന്യൂഡേ ടീമിലെ കോഫി കിസ്തൻ ആൻഡ് ബിക്കി ഇവരെയാണ് കാണിച്ചത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വീണ്ടും നമുക്ക് വിൻ ചെയ്യണം എന്നതുപോലെയൊക്കെ. അപ്പോൾ കോഫി കിസ്തൻ പറയുന്നുണ്ട് ഏകദേശം 6 വർഷത്തോളമായിട്ടുണ്ട് നീ ഈ ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നു, ഇനി നിൻ്റെ സിംഗിളായിട്ടുള്ള കരിയർ സ്റ്റാർട്ട് ചെയ്യണം, WWE ചാമ്പ്യൻഷിപ്പ് എല്ലാം വിൻ ചെയ്ത് ഒരു നല്ല റെസ്ലറായിട്ട് മുന്നോട്ട് പോകണം എന്നതുപോലെയൊക്കെയാണ് ബിഗ്ഗിയോട് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരുപാട് പേര് ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത്. കാരണം ബിഗ്ഗി ലാങ്സ്റ്റനൊക്കെ അത്രയ്ക്കും നന്നായി ഫൈറ്റ് ചെയ്യുന്ന ഒരു റെസ്ലറാണ്. അതിനുശേഷം നടന്ന മാച്ച് നമ്പർ വൺ കണ്ടൻഡർ മാച്ചാണ്, ബാറ്റിൽ ഫോർ വേ മാച്ച്. അപ്പോൾ ഈ മാച്ച് നടന്നത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയാണ്. ഈ മാച്ചിൽ ഫൈറ്റ് ചെയ്തത് ലൂച്ച ഹോസ്പിറ്റൽ ടീമിലെ രണ്ടുപേരും അതുപോലെ തന്നെ ഡ്രൂ ഗുല, അതിനുശേഷം ഷോർട്ടി ജി, ഇവർ നാല് പേരുമാണ് ഈ ഒരു മാച്ചിൽ ഫൈറ്റ് ചെയ്തത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ മാച്ചിൽ ഒരുപാട് ഹൈ ഫ്ലൈ മൂവും അതുപോലെ തന്നെ ഇവർ നാല് പേരും നിക്കൽ റെസ്ലേഴ്സ് ആയതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു മാച്ച് കാണാനായിട്ട്. അതുകൂടാതെ AJ സ്റ്റൈൽസ് ഈ ഒരു മാച്ച് കാണാൻ വേണ്ടി കമൻ്ററി സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ മാച്ചിൽ ഡ്രൂ ഗുലാക്ക് വിൻ ചെയ്ത് AJ സ്റ്റൈൽസിൻ്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരുമെന്നാണ് ഞാൻ ഫസ്റ്റിലെ വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഷോർട്ടി ജി വിൻ ചെയ്യുമെന്ന്. പക്ഷേ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത വിധം ഷോർട്ടി ജീനെ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ഗ്രാൻഡ് മെറ്റലിക് എന്ന റെസ്ലറാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം AJ സ്റ്റൈൽസ് റിങ്ങിൽ കയറി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോകുന്നത് പോലെ കാണിച്ച് ഗ്രാൻഡ് മെറ്റലിക്കിൻ്റെ മുഖത്തടിക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം AJ സ്റ്റൈൽസിൻ്റെ മുഖത്തും
ഇയോള റെസ്ലർ തിരിച്ചടിക്കും. അത് കഴിഞ്ഞ് ഐ സി ചാമ്പ്യൻഷിപ്പ് കൈപിടിച്ച് നിൽക്കുന്നത് പോലെയാണ് കാണിച്ചത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ഇവർക്ക് തമ്മിലുള്ള ഒരു വേറെ ലെവൽ മാച്ച് കാണാം, ആര് തോറ്റാലും ജയിച്ചാലും. അതിനുശേഷം സ്മാക്ക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റായി നടന്നത് ഷെയ്മസ് വേഴ്സസ് ജെഫ് ഹാർഡി ഇവർക്ക് തമ്മിലുള്ള ഒരു ബാർ മാച്ചാണ്. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, വേറെ ലെവൽ മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഷെയ്മസും ജെഫ് ഹാർഡിയും കൂടിയും സംസാരിച്ച് നിൽക്കുന്നത് പോലെയെല്ലാം കാണിച്ചു. ഒരവസരത്തിൽ രണ്ടുപേരും ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നത് പോലെ കാണിച്ച് ഇവരുടെ മാച്ച് വളരെ ഇൻട്രസ്റ്റോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകും. അതുകൂടാതെ മാച്ചിൻ്റെ പകുതിയോടു കൂടി അവിടുത്തെ ബാത്റൂമിൻ്റെ സൈഡിലെല്ലാം പോയി അറ്റാക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ സാധനങ്ങളുടെ മുകളിലേക്കെല്ലാം ജെഫ് ഹാർഡിനെ വലിച്ചെറിയുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അതിനുശേഷം ജെഫ് ഹാർഡിയും ഇതുപോലെ തന്നെ ഷെയ്മസിനെ തിരിച്ചും അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഇവരുടെ മാച്ച് മുന്നോട്ട് പോകുമ്പോൾ ജെഫ് ഹാർഡി ഒരു ലാഡറുമായി വരുന്നതായിട്ടാണ് കാണിച്ചത്. ലാഡറുമായി വന്നതിന് ശേഷം ഷെയ്മസിനെ വീണ്ടും അറ്റാക്ക് ചെയ്ത് ആ ഒരു ലാഡറിൻ്റെ മുകളിൽ കയറി ഫിനിഷിംഗ് മൂവ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ബാറിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരൻ ജെഫ് ഹാർഡിനെ പിടിച്ച് അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പോലെയാണ് കാണിച്ചത്. അതിനുശേഷം ജെഫ് ഹാർഡി അവിടെയുള്ള ടേബിൾ മേലേക്ക് പവർ ബോംബ് ചെയ്ത് വീണ്ടും ഷെയ്മസിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഷെയ്മസ് ജെഫ് ഹാർഡിനെ അറ്റാക്ക് ചെയ്ത് ജെഫ് ഹാർഡിയുടെ മുഖത്ത് ഒരു ക്യാപ്പ് എടുത്ത് വയ്ക്കുന്നതായിട്ടാണ് കാണിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം അതിനുള്ളിൽ പോയി ബിയറ് പോലെയെല്ലാം എടുത്ത് കുടിച്ചതിന് ശേഷം വീണ്ടും വന്ന് ആ ഒരു ക്യാപ്പ് മാറ്റുന്ന സമയത്ത് ജെഫ് ഹാർഡിയുടെ മുഖത്ത് വളരെയധികം പെയിൻറ്റിങ് ഉള്ളത് പോലെയാണ് കാണിച്ചത്. ഇത് കണ്ടതിന് ശേഷം ഷെയ്മസ് പേടിച്ച് നിൽക്കുന്നത് പോലെയും കാണിച്ചിരുന്നു. അങ്ങനെ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ഷെയ്മസിനെ അറ്റാക്ക് ചെയ്ത് ലാഡറിൻ്റെ മുകളിൽ കയറി ഹാൻഡ് ആൻഡ് ബോം ഫിനിഷിംഗ് മൂവ് ചെയ്ത് ജെഫ് ഹാർഡിയാണ് ഈ ഒരു ബാർ മാച്ചിൽ വിൻ ചെയ്തത്. അപ്പോൾ ഇതൊരു അടിപൊളി മാച്ചായിട്ടാണ് എനിക്ക് തോന്നി. അതോടുകൂടി ഈ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡ് അവസാനിച്ചു. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു സ്മാക്ക് ഡൗൺ എപ്പിസോഡിൻ്റെ റിവ്യൂ എന്തുകൊണ്ടാണ് ഷോർട്ടാകുന്നത് എന്ന്. ആ സമയത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് റോ എപ്പിസോഡിനെ വെച്ച് നോക്കുമ്പോൾ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ മാച്ചുകളും സെഗ്മെൻറ്റും എല്ലാം കുറവാണ്. അതുകൊണ്ടാണ് റോ എപ്പിസോഡ് ടൈം കൂടുതലും സ്മാക്ക് ഡൗൺ എപ്പിസോഡ് ടൈം കുറവും. അപ്പോൾ ഈ ഒരു സ്മാക്ക് ഡൗണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യാം, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ഒരു ഓപ്പൺ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്താണ് ജോൺ സീന തൻ്റെ ഫസ്റ്റ് മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നിങ്ങൾക്കറിയാത്ത മറ്റൊരു കാര്യമാണ് ഈ ചില സമയത്ത് ലൈവ് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നും ചില മോശം അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ അതായത് ജോൺ സീനയും ഒരു മോശം ചിത്രത്തിൽ അഭിനയിക്കുന്ന താരവുമായി റിലേഷൻഷിപ്പ്